ഹലോ ഗായ്സ്, അങ്ങനെ ഞങ്ങളുടെ നാലാമത്തെ ദിവസം കപ്പൽ യാത്രയുടെ ആരംഭിക്കുകയാണ്. അപ്പം ഇന്നൊരു നല്ല ദിവസമാണ്, കാരണം ഇന്ന് ഞങ്ങൾ മുംബൈയിൽ ഇറങ്ങും. മുംബൈയിൽ കുറേ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാനുണ്ട്, ഗ്രേറ്റ് വാൾ ഓഫ് ഇന്ത്യ അങ്ങനെ ഏതാണ്ടൊക്കെ കാഴ്ചകൾ നിങ്ങൾ കാണിക്കാനുണ്ട്. അതെല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വെൽക്കം ടു അവർ ചാനൽ. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് മുംബൈയിലെ കാഴ്ചകളാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് മുംബൈയിലെ പ്രശസ്തമായ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. ഇതാണ് മുംബൈ താജ് ഹോട്ടൽ. ഇവിടെയാണ് ഭീകരാക്രമണം ഉണ്ടായത്. ഗൈസ് നോക്കൂ, ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഇന്ത്യയിലെ സാധുവായ ഒരു മനുഷ്യൻ്റെ വീട്, അംബാനിയുടെ കുടുംബം, മുകേഷ് അംബാനിയുടെ കൊട്ടാരം എന്നൊക്കെ പറയില്ലേ, അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും കണ്ടോളൂ, കുതിരപ്പുറത്ത് കയറി പോകുന്നത് പോലെ ലോറിയുടെ പുറത്ത് കയറി പോകുന്ന ഈ വണ്ടി ഏതാണെന്ന് നോക്കൂ ഗൈസ്. അത് ബെൻസ് മേബാക്ക്. ഏകദേശം 8 കോടിയോളം വില വരുന്ന ഈ വണ്ടി ആർക്കോ ഡെലിവറിക്കായി കൊണ്ടുപോകുന്നതാണെന്ന് തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ലിയോപോളോ കഫേ. മുംബൈ ഭീകരാക്രമണ സമയത്ത് നമ്മുടെ പട്ടാളക്കാർ ഭീകരരെ തുരത്തി ഓടിച്ചപ്പോൾ ഭീകരർ ഓടിക്കയറുകയും വെടിയുതിർക്കുകയും ചെയ്ത ഹോട്ടലാണ് ലിയോപോളോ കഫേ. നല്ല തിരക്കാണ് ഇവിടെ. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുവാനായിട്ട് നമുക്ക് ക്യൂവിൽ വരെയൊക്കെ നിൽക്കണം. ഒരു സീറ്റ് കിട്ടിയതിൻ്റെ മഹാഭാഗ്യം. ഭീകരാക്രമണ സമയത്ത് ഭീകരർ ഓടിക്കയറി വെടിയുതിർത്ത പാടികൾ ഭിത്തിയിൽ ഇപ്പോഴും തെളിഞ്ഞു കാണാം. നോക്കട്ടെ, കാണുകയാണെങ്കിൽ അവ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ബീഫ് സ്റ്റീക്ക് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ വിഭവമാണ്. അത് തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു. നോക്കൂ, എന്തൊരു കൃത്യനിഷ്ഠയോടെയാണ് എൻ്റെ അളിയൻ ഇത് കട്ട് ചെയ്യുന്നതെന്ന്. ഒരു പീസ് പോലും പുറത്തു പോകാൻ പാടില്ലല്ലോ നമ്മുടെ ബീഫ് സ്റ്റീക്ക്. എന്തൊരു ഏകാഗ്രതയാണ് നോക്കൂ. ഹൗ, ഇത്ര ഏകാഗ്രതയോടെ പുള്ളി വേറൊരു പണിയും ചെയ്തിട്ടുണ്ടാവില്ല.
ഗൈസ്, നമ്മുടെ കപ്പലിന് അടുത്തീ കപ്പലുകൾ എന്താ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഒരു കപ്പൽ എങ്ങനെ തിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ. കപ്പലിൻ്റെ അടുത്ത് വേറെ കപ്പലുകൾ കൊണ്ടുവന്ന് വലിയ വടം ഉപയോഗിച്ച് അവയെ പിറകോട്ട് വലിച്ച് സൈഡിലേക്ക് വലിച്ചാണ് കപ്പലുകൾ തിരിക്കുന്നത്. ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു രംഗം കാണുന്നത്. വലിയ കപ്പലുകൾ ഒറ്റയടിക്ക് തിരിയില്ലാത്തതിനാലാണ് ഇമാതിരി വലിച്ച് തിരിക്കുന്നത്. രണ്ട് കപ്പലുകളുടെ സഹായത്തോടെയാണ് ഞങ്ങളുടെ കൊഡേലിയ ക്രൂയിസ് എന്ന കപ്പൽ ഇവിടെ തിരിച്ച് ഗോവയിലേക്ക് യാത്ര പുറപ്പെട്ടത്. ഹായ് ഗായ്സ്, അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം കൂടി അവസാനിച്ചിരിക്കുന്നു. ഇന്നത്തെ വീഡിയോസിലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നാളെ ഈ ട്രിപ്പിൻ്റെ അവസാന ദിവസമാണ്, നാളെ ഗോവ എക്സ്പ്ലോർ ചെയ്യാം. അപ്പോൾ അതിലെ വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ബൈ ഫ്രം എജിപീസ് വേൾഡ്.